ചില ഗ്രീക്കുകാർ യേശുവിനെ കാണണമെന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു. ഫിലിപ്പോസ് മന്ത്രദിവസം ചെന്ന് യേശുവിനെ വിവരം ധരിപ്പിച്ചു. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്ന്. കോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞില്ലാതായാൽ മാത്രമേ അതിൽ നിന്ന് മുളവരികയും അതിന് വളർന്ന് ഫലം ചൂടാൻ സാധിക്കുകയുള്ളൂ. യേശുനാഥൻ കുരിശിൽ മരിച്ചുകൊണ്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മാനവരാശിയെ രക്ഷിച്ചു. യേശുവിനെ കണ്ടുമുട്ടിയ സക്കേവോസ് പറയുകയാണ്, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്ര കൊടുക്കുന്നു എന്ന്. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന്. നാം ആരും തന്നെ ജീവനില്ലാത്ത കല്ലുകളോ കരിങ്കല്ലുകളോ അല്ല. ജീവനുള്ളതും ജീവൻ കൊടുക്കാനും പരിപോഷിപ്പിക്കാനും കഴിവുള്ളവരാണ് നാം ഓരോ മനുഷ്യരും. പ്രിയരെ, നമ്മുടെ കയ്യിൽ നാം നേടിയിരിക്കുന്നതായി പറയുന്നത് ഒന്നും തന്നെ നമ്മുടെ സ്വന്തമല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ആരോഗ്യവും ആയുസ്സും സമയവും ധനവും കഴിവുകളുമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനുള്ളതാണ്. അങ്ങനെ കോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ വ്യയം ചെയ്തുകൊണ്ട് നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ട കൃപയ്ക്കായി നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.